ക്രൈസ്ത ലോഡ് എൻ്റെ പേര് ലിൻസി നെടുമാക്കൽ ഞാൻ ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ഞാനായ കാത്തലിക് ചർച്ച് ഇടവകാങ്ങമാണ് വിസ്ത പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ഈ തിരുവചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് ജോയൽ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായത് ഈ കുറഞ്ഞ കാലയളവിൽ അവനെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു അവൻ പരമാവധി വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചു ഈ ഹ്രസ്വജീവിതം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല പിന്നെയോ അതാത് ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് ജീവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന വലിയൊരു സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തെട്ടാം തീയതി വരെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അവൻ വരാറുണ്ടായിരുന്നു എനിക്ക് ജോലിയുള്ള ദിവസങ്ങളിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ഹായ് പറയുക അവൻ്റെ ഒരു പതിവായിരുന്നു ഞങ്ങളുടെ മക്കൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ജോയൽ ഇവിടെ എപ്പം വന്നാലും എത്ര സമയം ഇരുന്നാലും ജോയലിലൂടെ എവിടെ പോയാലും അമ്മയ്ക്ക് ഒരു പേടിയുമില്ലെന്ന് സ്വന്തം സഹോദരിമാരെ പോലെ ഞങ്ങളുടെ മക്കളെ അവൻ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് അവൻ്റെ പെരുമാറ്റവും സംസാരവും അത്ര കണ്ട് വിശ്വസനീയമായിരുന്നു എന്ന് വേണം എന്ന് തന്നെ വേണം പറയാൻ അവന് ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കുകയില്ലായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ മൂത്ത മകൾ ജനി വണ്ടി വാങ്ങാനായിട്ട് തീരുമാനിച്ച സമയം ഏത് വണ്ടിയെപ്പറ്റി സംസാരിച്ചാലും ഉടനെ അവൾ ജോയിൽ ജോയലിനോട് അഭിപ്രായം ചോദിക്കും ജോയിലിന് ജോയലിനിഷ്ടമില്ല എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അവൾ ഡ്രോപ്പ് ചെയ്യും വണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ ജോയലിൻ്റെ വീട്ടിൽ പോയി അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് നോക്കി ജോയിൽ നല്ലതാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവൾ ആ വണ്ടി തന്നെ മതിയെന്ന് ഉറപ്പാക്കിയത് തന്നെ അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഏതോ ഏതോ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ പിള്ളേരോട് പറഞ്ഞു അച്ചാച്ചൻ ജോലി കഴിഞ്ഞ് വരട്ടെ അച്ചാച്ചിനോട് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഉടനെ ജനി പറഞ്ഞ് ഞാൻ ജോയിലിനോടൊന്ന് ചോദിക്കട്ടെ എനിക്ക് അത് വളരെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഞാൻ അവരോട് ചോദിച്ചു ഇവിടുത്തെ ഏത് കാര്യത്തിനും തീരുമാനമെടുക്കാൻ ജോയൽ ജോയലിനോട് ചോദിക്കണമോ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാകുന്നത് അവൻ്റെ തികഞ്ഞ ആത്മാർത്ഥതയും വിശ്വസ്തതയും അത്രകണ്ട് വലുതായിരുന്നു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ അങ്കിള് ഞങ്ങളോട് വിട പറഞ്ഞു പോയപ്പോൾ ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചു പത്തു വർഷം കൂടി ആയുസ് കൊടുക്കാൻ ദൈവമേ അങ്ങേക്ക് സാധിക്കില്ലായിരുന്നു അത് ഒരു വലിയ ഹൃദയ വേദനയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതിനേക്കാൾ തീവ്രമായ വേദനയിൽ എന്നെ കൊണ്ടെത്തിച്ചുകൊണ്ട് ജോയലിൻ്റെ ആകസ്മികമായ ഈ വേർപാട് അപ്പോഴും ഞാൻ ഈശോയോട് പലവട്ടം ചോദിച്ചു എന്തുകൊണ്ട് ജോയൽ എന്തുകൊണ്ട് ജോയലിനെ തന്നെ തിരഞ്ഞെടുത്തു ഒരുപക്ഷെ അതിൻ്റെ ഉത്തരമായിരിക്കാം മീഡിയയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ജോയലിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത പലർക്കും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കുവാനും തിരുവചനം വായിക്കുവാനും ഒക്കെ കൃപ കിട്ടിയതായിട്ട് എത്രയെത്ര പേരാണ് ഫോൺ വിളിച്ചറിയിക്കുന്നതും മീഡിയയിലൂടെ നമ്മൾ അറിയുന്നതും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരും തിരുവചനം വായിക്കുന്നവരും വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവരുമാണ് എന്നാൽ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും മിക്കവാറും സാധിക്കാറില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന തിരുവചനം സ്വന്തം ജീവിതം കൊണ്ട് ജോയൽ ജീവിച്ച് കാണിച്ചു തന്നു ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അങ്ങനെ കൂടുതൽ ആത്മാക്കളെ നേടാൻ ജോയലിനെ പോലെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ